തീപിടുത്തമോ അപകടമോ ഉണ്ടാകുമ്പോൾ നിരത്തിലൂടെ ചീറിപ്പായുന്ന ഫയർ എഞ്ചിൻ എന്ന അഗ്നിരക്ഷാസേനയുടെ വാഹനം അല്പം പരിഭ്രാന്തിയോടെയായിരുന്നു അവർ കണ്ടിരുന്നത്. എന്നാൽ അഗ്നിരക്ഷാ നിലയത്തിൽ നേരിട്ടെത്തി കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അവരിലുണ്ടായത് അത്ഭുതവും ജിജ്ഞാസയും. തിരുവല്ല തുകലശ്ശേരി ഹോസ്വർത്ത് വിദ്യാപീഠത്തിലെ പ്രീ കെ ജി വിദ്യാർത്ഥികളാണ് തിരുവല്ല ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെത്തി ഉദ്യോഗസ്ഥർക്കൊപ്പം സമയം ചെലവഴിച്ചത്. റോഡിൽ കൂടി സൈറൺ മുഴക്കി പാഞ്ഞു പോകുന്ന ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ കുരുന്നുകൾക്ക് അത്ഭുതം. തിരുവല്ല തുകലശ്ശേരി ഹോസ്വർത്ത് വിദ്യാപീഠത്തിലെ പ്രീ കെ ജി വിദ്യാർത്ഥികളാണ് തിരുവല്ല ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെത്തി ഉദ്യോഗസ്ഥർക്കൊപ്പം സമയം ചിലവഴിച്ചത്. കമ്മ്യൂണിറ്റി ഹെൽപ്പർമാരെയും സമൂഹത്തിൽ അവരുടെ പങ്കിനെയും കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയാണ് പാഠ്യപദ്ധതിയുടെ ഭാഗമായി കുരുന്നുകൾ ഫയർ സ്റ്റേഷൻ സന്ദർശിച്ചത്. ഇതാണ് മിസ് പറഞ്ഞില്ലേ, ആക്സിഡന്റ് വന്നാലോ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചോ, തീ കത്തിയാലോ എല്ലാം നമ്മൾ എവിടെയാ പോകുന്നേ? നമ്മൾ ആരെയും വിളിക്കുന്നേ? അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്നേ എന്താ ഇതിന് വരുന്നത്? ഫയറാണോ? ഫയറാണോ പുറത്ത് വന്നേ? വെള്ളം വിളിച്ച് കരുതാ നമ്മൾ ഏത് റോഡിലൊക്കെ എന്ത് പറ്റിയത്? റോഡിൽ പെട്ടെന്ന് എന്ത് പറ്റിയത് ചെയ്യണം? എന്തിനാ എന്ത് പറ്റുമ്പോഴാണ് വിളിക്കുന്നത്? എന്ത് റോഡിൽ എന്ത് പറ്റുമ്പോഴാണ് പെട്ടെന്ന് വിളിക്കുന്നത്? തീ മാത്രമല്ല, തീ മാത്രമല്ല മിസ് പറഞ്ഞല്ലോ. അപകടങ്ങളും തീ കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളും അപകടങ്ങളും ഉണ്ടാകും. എന്ത് എമർജൻസി ഉണ്ടാകും, അതായത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടുള്ള ഓഫീസാണ്. ഏതാണ്? ഫയർഫോഴ്സ് എന്നല്ല, ഇപ്പൊ പേര് ഡിപ്പാർട്ട്മെന്റ് പേര് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എന്നു കേട്ടോ. എന്താണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്? റെസ്ക്യൂ, റെസ്ക്യൂ എന്ന് വെച്ചാൽ എന്താണ്? രക്ഷപ്പെടുത്തുക. നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലൈഫ് ജാക്കറ്റ്. സംഭവിക്കാതിരിക്കാൻ എന്തിനാ വരുന്നത്? നമ്മുടെ ജീവൻ രക്ഷിക്കാൻ. വെള്ളത്തിൽ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചാൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം അതിന് മുന്നേ? I take this opportunity to thank each one of the officers at Tirella, the Fire and Rescue Service, and for spending time with us. I also extend my gratitude to our parent, Mr. Suresh, who has been kind enough to help us with this, who was a facilitator for this. And I wish this department all the very best. I personally thank all the officers and the senior officers who were here with us today. ബോധം കെടും, ഫെയിന്റിങ് ഉണ്ടാവും, അതിലേക്ക് വീഴും, അപകടം ഉണ്ടാവും. അപ്പൊ കിണറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് ഓക്സിജൻ, നമ്മൾ ശ്വസിക്കാൻ ഓക്സിജൻ ഉണ്ടോ നോക്കട്ടെ. നമ്മുടെ വീട്ടില് കിണറ്റിൽ ഇറങ്ങാൻ വന്ന ആള് ബോധം കെട്ട് വീഴാവോ? സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശംഭു നമ്പൂതിരി, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ കെ ശ്രീനിവാസൻ, ഗ്രേഡ് ഓഫീസർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സൂരജ്, മുരളി, അസിസ്റ്റന്റ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ റജികുമാർ എന്നിവർ കുട്ടികളെ ഫയർഫോഴ്സിന്റെ പ്രവർത്തനങ്ങളും അത്യാവശ്യ ഘട്ടങ്ങളിൽ 101 എന്ന നമ്പറിൽ വിളിക്കേണ്ടതിന്റെ ആവശ്യകതയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ കടമകളും ലൈഫ് ജാക്കറ്റിന്റെ
ആവശ്യകതയും തീപിടിച്ചാൽ അത് കെടുത്തുന്ന രീതികളും കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അധ്യാപകരായ ശാലിനി, സുനീറ്റ പുനൂസ്, ഫാത്തിമ സീനിയ എന്നിവരും ഹെൽപ്പർമാരായ സിന്ധു, റിജി എന്നിവരും കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്നു. സീഡിനെറ്റ് ന്യൂസ്, മാന്നാർ.